നമസ്കാരം. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സ്ത്രീവിരുദ്ധത പരാമർശത്തിനെതിരെ വനിതാ കമ്മീഷനിൽ പരാതി. ഹരിത മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയാണ് സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ തമാശ രൂപേണയുള്ള പ്രസ്താവന വിവാദത്തിലായിരുന്നു. പാർട്ടിയിലെ വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് വിവാദത്തിലായത്. വനിതാ കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് എല്ലാ കമ്മിറ്റിയിലും വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്ന് കോടിയേരി മറുപടി നൽകി. എന്നാൽ പ്രാതിനിധ്യം 50% എന്ന ചോദ്യത്തിന് ആശ്ചര്യപ്പെട്ട കോടിയേരി, നിങ്ങൾ പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്നതാണോ അതോ പ്രായോഗിക നിർദ്ദേശം നൽകാൻ വേണ്ടി നടക്കുന്നതാണോ എന്ന് തമാശ രൂപേണ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചു. കമ്മിറ്റികളിൽ 50% പ്രായോഗികമല്ലെന്ന് കോടിയേരി വിശദീകരിക്കുകയും ചെയ്തു. കോടിയേരിയുടെ പ്രസ്താവന പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പാർട്ടി കമ്മിറ്റികളിൽ 50% വന്നാൽ പാർട്ടി തകരുമെന്നാണ് കോടിയേരി ഉദ്ദേശിച്ചത് എന്ന ആരോപണമുയർന്നു. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതി മാത്രമാണ് വനിതാ പ്രാതിനിധ്യമായി ഉള്ളത്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ, ടി എം തോമസ് ഐസക്, പി കെ ശ്രീമതി, എ കെ ബാലൻ, ടി പി രാമകൃഷ്ണൻ, എ എൻ ബാലഗോപാലൻ, പി രാജീവ്, കെ കെ ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, എം സ്വരാജ്, മുഹമ്മദ് റിയാസ്, പി കെ ബിജു, പുത്തലത്ത് ദിനേശൻ, വി എൻ വാസവൻ, സജി ചെറിയാർ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ. അതേസമയം സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ 13 വനിതാ പ്രതിനിധികളുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി പരിഹാസവുമായി മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയ രംഗത്തെത്തിയിരുന്നു. സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിമർശനവുമായി ഫാത്തിമ രംഗത്തെത്തിയത്. സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ലീഗുകാർക്ക് ക്ലാസ് എടുക്കാൻ ഇനിയും വരില്ലേ ഇതുവഴി എന്നാണ് തഹ്ലിയുടെ പരിഹാസം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വനിത മാത്രമേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫാത്തിമ തഹ്ലിയുടെ വിമർശനമുണ്ടായത്. സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് വലിയ വായിൽ മറ്റ് പാർട്ടികൾക്ക് ഉത്ബോധനം നൽകാറുള്ള സിപിഎമ്മിന്റെ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആകെയുള്ളത് ഒരു വനിതാ അംഗം മാത്രമാണ്. സ്ത്രീ പ്രാതിനിധ്യം കൂടിയാൽ പാർട്ടി നശിച്ചു പോകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ലീഗുകാർക്ക് ക്ലാസ് എടുക്കാൻ ഇനിയും വരില്ലേ ഇതുവഴി, ഇങ്ങനെയാണ് ഫാത്തിമ തഹ്ലിയ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.